വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരായ വോട്ടുകൾ ഭിന്നിക്കുന്നത് പരമാവധി ഒഴിവാക്കാനുള്ള സംവിധാനം സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രചാരണവും ജനജീവിതം ദുരിതപൂർണമാക്കുന്ന നയങ്ങൾക്കെതിരെ യോജിച്ച് പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കണം. രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം പാട്നയിൽ ബീഹാർ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സി പി ഐ എം ആവശ്യപ്പെട്ടതും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. രണ്ടു ദിവസമായി എ കെ ജി ഭവനിൽ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടിയിൽ സംയുക്തമായി പ്രതിഷേധിക്കണം. സുപ്രധാന വിഷയങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം. ബി ജെ പി സർക്കാർ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും പ്രധാനമന്ത്രി മോദി തയ്യാറായില്ല. അക്രമം ആരംഭിച്ച് 26 ദിവസത്തിന് ശേഷം മെയ് 29 ആഭ്യന്തരമന്ത്രി നടത്തിയ സന്ദർശനവും സംഘർഷത്തിന് അയവ് വരുത്തിയില്ല. പ്രധാനമന്ത്രി ഇപ്പോഴും വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഏക സിവിൽ കോഡിലൂടെ തുല്യത ഉണ്ടാവില്ലെന്നും യെച്ചൂരി പറഞ്ഞു. ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ട സംവിധാനം ഓരോ സംസ്ഥാനത്തും വ്യത്യാസമാണ്. എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് മത്സരിക്കുന്ന കേരളത്തിൽ ബി ജെ പിക്ക് തീരെ വിജയ സാധ്യതയില്ല. അതുപോലെ തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വത്തിൽ ശക്തമായ ബി ജെ പി വിരുദ്ധ മുന്നണിയുണ്ട്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് സഖ്യമാണ് ബി ജെ പിയെ നേരിടുന്നത്. മറ്റു ചില സംസ്ഥാനങ്ങളിലും ബി ജെ പിക്കെതിരായ സഖ്യമുണ്ട്. ഇതുപോലെ എല്ലായിടത്തും സംസ്ഥാനതല സഖ്യങ്ങളോ ധരണയോ ഉണ്ടാകണം. ബദൽ സർക്കാർ രൂപീകരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് രാജ്യത്തിന്റെ അനുഭവം. 2004 ലോക്സഭയിലേക്ക് ജയിച്ചു വന്ന 64 ഇടതുപക്ഷ എം പിമാരിൽ 57 പേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയാണ് തോൽപ്പിച്ചത്. എന്നാൽ മൻമോഹൻ സിംഗ് സർക്കാരിന് ഇടതുപക്ഷ പിന്തുണ നൽകി, അല്ലെങ്കിൽ ആൾ സർക്കാർ ഉണ്ടാകുമായിരുന്നില്ല. ആയതിനാൽ തന്നെ ബി ജെ പിക്കെതിരായ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്.